ത്രിയേകാ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുജനനത്തിൻ്റെ വലിയ സന്തോഷം ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും ഹൃദയത്തെ നിറയ്ക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നു പോവുക. തമ്പുരാൻ്റെ പിറവി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രപഞ്ചത്തെ തന്നെ, കാലത്തെ തന്നെ പുതിയൊരു ദിശയിലേക്ക്, AD എന്ന പേരിൽ പുതിയൊരു ദിശയിലേക്ക് തിരിപ്പിക്കുകയായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്താണ് അതർത്ഥമാക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്, കാലത്തിന് മാത്രമല്ല, പ്രപഞ്ചത്തിന് മാത്രമല്ല, ഓരോ ക്രിസ്തുവിശ്വാസിയുടെയും ജീവിതത്തെ പുതിയൊരു ദിശയിലേക്ക് തിരിക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ പിറവിയുടെ ഒരു ലക്ഷ്യം എന്ന് നാം അവിടെ തിരിച്ചറിയുന്നു. നിശ്ചയമായും ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ ധ്യാനിക്കാൻ ഒരുങ്ങുന്ന, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസങ്ങളിൽ, ഈ നാളുകളിലെല്ലാം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ക്രിസ്തു എന്ന വലിയ വികാരം, പുതിയ ദിശാബോധത്തിനുള്ള ഉൾക്കാഴ്ച രൂപപ്പെടട്ടെ എന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് ക്ഷണിക്കാൻ ആഗ്രഹിക്കുക, ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് സന്ദേശം ലഭിക്കുന്ന 3 ആട്ടിടയന്മാരെ കുറിച്ചുള്ള ചില ധ്യാന ചിന്തകളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2 8 തിരുവചന ഭാഗം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2 അതിൻ്റെ 8 തിരുവചന ഭാഗം ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുക. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ പാർത്ത് വെളിയിൽ കിടന്നിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി, അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അട്ടിടയന്മാരുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ്. ഈ 2 1 കടന്നു വരുമ്പോൾ അവൾ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നാം ഇതിനോട് ഒന്ന് കൂട്ടി വായിക്കേണ്ടതാണ്. 1 ഇങ്ങനെയാണ്: ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന അഗസ്തുസ് കൈസറുടെ ആജ്ഞ പുറപ്പെട്ടു. അർത്ഥാൽ നാട്ടിലുള്ള സകല ജനവും പേർവഴി ചാർത്തുവാനായി കടന്നു ചെല്ലേണ്ട, അതിനു വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ജനനം സംഭവിക്കുന്നത് ഈ ഒരു സെൻസസ് എടുക്കുന്ന കാലഘട്ടത്തിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്രകാരം ജനം മുഴുവൻ സെൻസസ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒത്തുകൂടുമ്പോൾ ഈ ആട്ടിടയന്മാർ മാത്രം മറ്റൊരു സ്ഥലത്ത് ആടിനെ മേയിച്ച് കഴിയുന്നു എന്ന് പറയപ്പെടുകയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സെൻസസ് എടുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ആട്ടിടയന്മാർ പോയിട്ടില്ല, മറിച്ച് അവർ അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. കൃത്യമായി പറഞ്ഞാൽ കാനേഷുമാരിയുടെ കണക്കിൽപ്പെടാത്തവരാണ് ഈ ആട്ടിടയന്മാർ എന്ന് പറയേണ്ടി വരും. സെൻസസിൻ്റെ കണക്കിൽപ്പെടാത്ത, ഗവൺമെൻറ്റിൻ്റെ കണക്കിൽപ്പെടാത്ത, ഗവൺമെൻറ്റിൻ്റെ കണക്കിന് വെളിയിൽ കിടക്കുന്ന അഭയാർത്ഥികളുടെയൊക്കെയും പട്ടികയിൽ കിടക്കുന്ന കണക്കിൽപ്പെടാത്ത സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് വാസ്തവത്തിൽ ഈ ആട്ടിടയന്മാർ എന്ന് നമുക്ക് കാണേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെയാണ് ക്രിസ്തുവിൻ്റെ പിറവിയുടെ സന്ദേശം പ്രഥമമായി അറിയിക്കുന്നത് എന്നാണ് തിരിച്ചറിയേണ്ടത്. വലിയൊരു സന്ദേശം ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. അവഗണിക്കപ്പെട്ടവന്, ഒറ്റപ്പെട്ടവന്, വേദനിക്കപ്പെടുന്നവന്, സങ്കടങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവന് ഒക്കെയും പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന വലിയൊരു തിരിച്ചറിവാണ് ഇവിടെ നമുക്ക് ലഭിക്കേണ്ടത്.
കർത്താവ് അവഗണിക്കപ്പെട്ടവനെ തേടി, കണക്കിൽപ്പെടാത്തവനെ തേടി, ഒറ്റപ്പെട്ടവനെ തേടി, ആർക്കും വേണ്ടാത്തവനെ തേടിയാണ് വന്നത് എന്ന തിരിച്ചറിവ്. നഷ്ടപ്പെട്ടു പോയ നൂറാട് ഒരാടിനെ തേടി ബാക്കി 99 വിട്ടിട്ട് കടന്നു പോകുന്ന ഇടയൻ്റെ സ്വഭാവം തൻ്റെ പിറവിയുടെ പ്രഥമ പ്രഖ്യാപനത്തിൽ തന്നെ താൻ പ്രവർത്തിച്ചു തുടങ്ങി എന്നതാണ് ഇവിടെ കാണുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ ഇതാണ്. ആർക്കും വേണ്ടാത്തവനാണോ നീ? ഒറ്റപ്പെട്ടവനാണോ നീ? കണക്കിപ്പെടാത്തവനാണോ നീ? നിന്നെയാണ് കർത്താവിന് ആവശ്യം. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ ഈ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ തന്നെ ഈ ഒറ്റപ്പെടലിൻ്റെ വിങ്ങലുകൾ അനുഭവിക്കുന്ന പലരുടെയും മനസ്സിൻ്റെ നൊമ്പരങ്ങൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. എനിക്ക് ധ്യാന കേന്ദ്രത്തിൽ വന്ന് കിടന്ന് അലമുറയിട്ട് കരയും എൻ്റെ അച്ഛ, എൻ്റെ കുടുംബത്തിലെല്ലാവരും ഒന്നുകൂടിയാൽ എന്നെ മാത്രം അവർ ഒറ്റപ്പെടുത്തും, എന്നോട് മാത്രം അവർ മിണ്ടില്ല, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കും, മറ്റുള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് യോജിച്ചു നിന്ന് എനിക്കെതിരെ കരുക്കൾ നീക്കും. അച്ഛ, ഞാൻ ഒറ്റയാണ് എല്ലായിടത്തും, ഞാനൊരു വേറിട്ടവനാണ് എല്ലായിടത്തും, എന്നെ എല്ലാവരും ചേർന്ന് നൊമ്പരപ്പെടുത്തും. ഇങ്ങനെയുള്ള സങ്കടങ്ങളുടെ കഥകൾ പറയുന്ന ആരെങ്കിലും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന വലിയ പ്രതീക്ഷ ഇതാണ്. കാനേഷുമാരിയുടെ കണക്കിൽപ്പെടാത്തവരെ തേടിയാണ് ക്രിസ്തു വന്നതെങ്കിൽ നിന്റെ ചുറ്റുപാടുകളുമുള്ളവരുടെ കണക്കിൽപ്പെടാത്ത വ്യക്തിയാണ് നീയെങ്കിൽ നിന്നെ തേടിയാണ് ക്രിസ്തു വന്നത്. ക്രിസ്തുവിന് വേണ്ടത് നിന്നെയാണ്. നീ ക്രിസ്തുവിൻ്റെ കൂട്ടാളിയാണ്, നീ ക്രിസ്തുവിൻ്റെ സ്നേഹിതനാണെന്ന് തിരിച്ചറിവിലേക്ക് കടന്നു വരാൻ കഴിയണമെന്ന സന്ദേശമാണ്. വേദപുസ്തകത്തിൽ വളരെ ഗൗരവമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ഈ ചെറിയവരിൽ ഒരുവന് നീ ചെയ്യുന്ന പ്രവൃത്തി എനിക്കു തന്നെയാണ് ചെയ്യുന്നത്. നീ ചെറിയവരിൽ ഒരുവന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അത് നൽകുന്നത് എനിക്കാണ് എന്ന് ക്രിസ്തു ഉപയോഗിക്കുന്ന പദപ്രയോഗം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാൻ വളരെ ആശങ്കയോടെ സമീപിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണിത്. ഈ ചെറിയവരിൽ ഒരുവൻ എന്ന പദം ക്രിസ്തു ഉപയോഗിച്ചത് എന്തുകൊണ്ട്? ഈ ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഭരിക്കും. ഈ ചെറിയവരിൽ ഒരുവൻ, ക്രിസ്തുവിൻ്റെ കണക്കിൽ അങ്ങനെ ചെറിയവരുണ്ടോ? വേദപുസ്തകത്തിൽ എന്തുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ ഉപയോഗിക്കും? അത് ശിശുക്കളെക്കുറിച്ചാണ് എന്ന ഒരു വ്യാഖ്യാനമുണ്ട്, ശിശുക്കളെക്കുറിച്ചാണ്. പക്ഷേ അതങ്ങനെ, അതിലും അപ്പുറമായി പ്രിയപ്പെട്ടവരെ, മറ്റൊരു സന്ദേശം അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആരാണ് ഈ ചെറിയവൻ? ഓരോ വ്യക്തിയുടെയും മനസ്സിൽ, മനസ്സിൻ്റെ കോണിൽ നാം ഏറ്റവും ചെറിയ സ്ഥാനം കൊടുത്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏറ്റവും ചെറിയ സ്ഥാനം കൊടുത്ത് നീ കാണുന്ന ഏതെങ്കിലും വ്യക്തിയുണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂട്ടാളി ക്രിസ്തുവാണെന്നുള്ളതാണ്. ആ വ്യക്തിയാണ് ക്രിസ്തുവിൻ്റെ പിറവി പ്രഥമമായി അറിയിക്കപ്പെട്ട വ്യക്തി എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഒരാളെ നാം ചെറിയവനായി കാണാൻ ശ്രമിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം അങ്ങനെ ചെറിയവനായി ഒരുവനെ കണ്ടാൽ അങ്ങനെ കാണുന്നവൻ്റെ കൂടെ ക്രിസ്തുവില്ല. അങ്ങനെ ആരെയാണോ നീ ചെറിയവനായി കാണുന്നത്, അവൻ ക്രിസ്തുവിൻ്റെ കൂട്ടാളിയായി മാറുന്നു. അതുകൊണ്ട് ലോകം നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, ലോകം നിന്നെ ചെറിയവനാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, ഇതാ നിന്റെ കൂടെ ക്രിസ്തുവുണ്ട് എന്ന ഗൗരവമുള്ളൊരു തിരിച്ചറിവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അതിനു വേണ്ടിയിട്ടാണ് തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തെ ഈ വാക്കുകളിലൂടെ ക്ഷണിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതേ കണക്കിൽപ്പെടാത്തവനെ തേടി വരുന്ന ക്രിസ്തുവിൻ്റെ പിറവിയുടെ പ്രഖ്യാപനം, അതാണ് ഞാൻ പങ്കുവെച്ച ഒന്നാമത്തെ പോയിന്റ് എന്നത്. വീണ്ടും രണ്ടാമതായിട്ട് മലാഖ ഇവരോട് പറയുന്ന വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തേജസ്, കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു, കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി, അവർ ഭയപരവശരായി തീർന്നു എന്നുള്ളതാണ്. ഈ വാക്കിനെ വളരെ ആകർഷിച്ച ഒരു പദമാണ്. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികെ നിന്നു, ദൈവത്തിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി.
അപ്പോൾ ആർക്കും വേണ്ടാത്ത അവഗണിക്കപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത കഴിവ് കെട്ടവൻ്റെ കൂടെ ദൈവദൂതൻ്റെ സാന്നിധ്യം, അതോടൊപ്പം ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വലയം, ദൈവദൂതൻ്റെ സാന്നിധ്യവും ദൈവ തേജസ്സിൻ്റെ വലയവും പ്രിയപ്പെട്ടവരെ അവഗണിക്കപ്പെട്ടവൻ്റെ അടുത്തുണ്ട് എന്ന വലിയ തിരിച്ചറിവ് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ പിറവിയുടെ സന്ദേശം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവദൂതൻ്റെ സാന്നിധ്യവും ദൈവ തേജസ്സിൻ്റെ ഒരു വലയവും അവഗണിക്കപ്പെട്ടവൻ്റെ കൂടെയാണ്. അതുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ? എല്ലാവരാലും ഒതുക്കപ്പെട്ട് ചവിട്ടി ഒതുക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതനുമുണ്ട്, നിങ്ങളുടെ ചുറ്റും ദൈവ തേജസ്സിൻ്റെ പ്രകാശവുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് മലാഖ പറയുക, സർവജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തെ, ഈ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ വാക്കുകളെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവുമായിട്ടൊന്ന് കൂട്ടിയിണക്കുമ്പോൾ വലിയൊരു സന്ദേശം അവിടെ രൂപപ്പെടുന്നുണ്ട്. എന്താണ് 1-ാം വാക്യം? സർവജനവും ഇതാ കണക്കെടുപ്പിനായി ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ കണക്കെടുപ്പിനായി എല്ലാ ജനവും ഇതാ പോയിരിക്കുന്നു. അവിടെ ആ ജനത്തിനുണ്ടാകാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം, ഇവിടെ കണക്കിൽപ്പെടാത്ത ഒരു സമൂഹത്തെ ദൈവം അറിയിക്കുന്നു. സർവജനത്തിനുമുണ്ടാകുവാനുള്ള ദൈവത്തിൻ്റെ സന്തോഷം, ദൈവീക സന്തോഷം, ഇതാ കണക്കിൽപ്പെടാത്ത ആളുകളെ ക്രിസ്തു അറിയും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വാസ്തവത്തിൽ നമ്മൾ ലൗകികമായി ചിന്തിച്ചാൽ മാലാഖ നടത്തിയ ഈ പ്രഖ്യാപനം എവിടെ നടത്തണം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സെൻസസ് എടുക്കാൻ വേണ്ടി ജനം മുഴുവൻ ബേത്ലഹേമിലും പരിസര പ്രദേശത്തുമായിട്ട് ഒത്തുകൂടുകയാണ്. ആ സമയത്ത് ആ നാട്ടിലുള്ള സകല ജനവും അവിടെയുണ്ട്. സത്യത്തിൽ നമ്മൾ ലോകപ്രകാരം ചിന്തിച്ചാൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടേണ്ടത് അവരുടെ നടുക്കാണ്. ഈ സെൻസസ് എടുക്കാൻ വന്ന ജനങ്ങളുടെ നടുക്ക് രാജാവിൻ്റെ സാന്നിധ്യത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയേണ്ട വാക്ക്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ റൂട്ടിലേ ചിന്തിക്കും. മനുഷ്യൻ ചിന്തിച്ചാൽ അവിടെയാണ് എല്ലാ ജനവും ഉള്ളത്. എല്ലാ ജനവും ഉള്ളിടത്ത് നിന്നിട്ടല്ലേ എല്ലാ ജനത്തിനും ഉണ്ടാകാനുള്ള സന്ദേശം പറയേണ്ടത്. രാജാവിൻ്റെ കാല രാജകാല ഭരണങ്ങളിലുള്ള ഒരു വലിയ പ്രത്യേകതയാണ് വിളംബരം എന്ന് പറയുന്ന ഒരു പ്രത്യേകത. വാസ്തവത്തിൽ ഇവിടെ മാലാഖ നടത്തുന്നത് ഒരു വിളംബരമാണ് എന്ന് നമുക്കറിയാം. ഈ വിളംബരം എവിടെയാണ് വാസ്തവത്തിൽ പ്രഘോഷിക്കപ്പെടേണ്ടത്? വിളംബരം നടത്തേണ്ടത് ജനം തിങ്ങി നിൽക്കുന്ന സ്ഥലത്താണ് വിളംബരം നടത്തുക. അപ്പോൾ ഈ ജനം മുഴുവൻ സെൻസസ് എടുക്കാൻ വന്നു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നടത്തേണ്ട വിളംബരം, ഈ ജനങ്ങളുടെ കണക്കിൽപ്പെടാത്ത, ഈ ജനങ്ങളൊന്നുമില്ലാത്ത 3 പേർ മാത്രമുള്ള, അല്ലെങ്കിൽ ചില ആട്ടിടയന്മാർ, 3 എന്നൊരു കണക്ക് ഇവിടെ പറയുന്നില്ല, ചില ആട്ടിടയന്മാർ മാത്രമുള്ള ഒരു ചെറിയ സമൂഹത്തിൻ്റെ നടുവിൽ വന്നിട്ട് വലിയ ജനത്തിനുള്ള, സകല ജനത്തിനുമുള്ള സന്ദേശം ചെറിയ സമൂഹത്തോട് പറയുന്നു. ഇത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ശൈലിയാണ് പ്രിയപ്പെട്ടവരെ. വലിയൊരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്ന ക്രിസ്തു എപ്പോഴും അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഒരു ചെറിയ സമൂഹത്തെയാണ്. അതാണ് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്നൊക്കെ പറയുന്നത്. പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയുള്ള പ്രൊക്ലമേഷന് വേണ്ടി ക്രിസ്തു തിരഞ്ഞെടുത്തത് 12 അപ്പോസ്തലന്മാരെയാണെന്ന് നമ്മൾ കാണുന്നു. ഇത് ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലിയാണ്. ശമരിയാ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ ശമരിയാ പട്ടണത്തിൻ്റെ മുഴുവൻ മാനസാന്തരത്തിന് വേണ്ടി ക്രിസ്തു തിരഞ്ഞെടുത്തത് ആ പട്ടണത്തിലെ ഏറ്റവും നിഷേധിക്കപ്പെട്ട പെണ്ണിനെയാണ്, സ്ത്രീയെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലിയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ എന്നും ഒരു നല്ല ക്രിസ്ത്യാനി ആരാണ്, അല്ലെങ്കിൽ ഒരു അഭിമാനിക്കാവുന്ന ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതാരാണ്? ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്ത വെച്ച് പ്രൗഢമായ ഒരു ക്രിസ്തീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്നൊരു വ്യക്തിയെയാണ് നമ്മൾ നല്ല ക്രിസ്ത്യാനി എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നല്ല സമ്പത്തുള്ള ഒരു ക്രിസ്ത്യാനിയെ നമ്മൾ ഒരു ഭയങ്കര ക്രിസ്ത്യാനിയാണെന്ന് വിളിക്കും. അല്ലെങ്കിൽ അപ്രകാരമുള്ള ചില പ്രത്യേകതകൾ, പള്ളിയോട് ചേർന്ന് നടക്കുന്ന, സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, സഭയിൽ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന, കമ്മിറ്റിയിലുള്ള,
പള്ളിയിൽ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനികളുടെ ഐക്കണുകളായി പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ഐക്കണായി പ്രസൻറ്റ് ചെയ്തത് ലോകത്തിൻ്റെ കണക്കിൽപ്പെടാതെ ഒഴിഞ്ഞ മൂലയിൽ കിടക്കുന്ന ചില ജനങ്ങളെയാണ്. അവരോടാണ് ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ടുള്ള മെസ്സേജ് അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വലിയൊരു പ്രത്യേകത, വാസ്തവത്തിൽ സഭ തിരിച്ചറിയേണ്ട ഒരു മെസ്സേജ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ക്രിസ്തു സംസാരിക്കുന്നത് ഒരുപക്ഷെ ചെറിയവനിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ചെറിയവൻ്റെ വാക്കുകളെ അവഗണിക്കരുത് നിങ്ങൾ. ഇത് സഭ തിരിച്ചറിയേണ്ട ഒരു തിരിച്ചറിവാണ്. സഭയുടെ ഓരോ സ്ഥാനിയും തിരിച്ചറിയേണ്ട ഒരു തിരിച്ചറിവാണ്. ചെറിയവനിലൂടെ ആയിരിക്കും ക്രിസ്തു സംസാരിക്കുന്നത്. ഞാനൊരു പുരോഹിത സ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു ഇടവകയിലെ വൈദികനായി, വികാരി അച്ഛനായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഇടവകയിലെ ഒരു കുഞ്ഞു വൈദലിലൂടെ ആയിരിക്കും ഒരുപക്ഷെ തമ്പുരാൻ സംസാരിക്കുന്നത്. പലപ്പോഴും ഒരു ഇടവക വികാരി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഇടവകയിൽ ഒരു തീരുമാനമെടുക്കുന്നത് എവിടെയായിരിക്കും? ഞാൻ എൻ്റെ ഇടവകയുടെ ഭരണസമിതിയെ വിളിച്ചുകൂട്ടി ആ ഭരണസമിതിയിൽ കൈക്കാരന്മാരുമായിട്ട് ആലോചിച്ച് അങ്ങനെ പ്രമാണിമാരായിട്ടുള്ള ഇടവകയിലെ പ്രാമാണിത്വമുള്ള വിദ്യാഭ്യാസപരമായി ഉന്നതിയിൽ നിൽക്കുന്ന, പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന, പാരമ്പര്യങ്ങൾ അറിയാവുന്ന, വിശ്വാസം അറിയാവുന്ന, പ്രാർത്ഥന അറിയാവുന്ന ആളുകളെ കൂട്ടിയായിരിക്കും നോർമലി ഞാനൊരു തീരുമാനമെടുക്കുക. പക്ഷേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു തൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുക എൻ്റെ ഇടവകയിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, ഒരുപക്ഷെ എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ഇടവകയുടെ കണക്കുപട്ടികയിൽ പോലും ഞാൻ സീരിയസ് ആയിട്ട് പെടുത്താതെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളിലൂടെയായിരിക്കും, ചില കുഞ്ഞുങ്ങളിലൂടെയായിരിക്കും. ചിലപ്പോൾ അവർ ചില മദ്യപാനികളായിരിക്കാം, അവർ ദുർസ്വഭാവങ്ങളുള്ള വ്യക്തികളായിരിക്കാം, അവർ പള്ളി വരാത്തവരായിരിക്കാം, ഞാൻ പലവട്ടം ഉപദേശിച്ചിട്ടും നന്നാവാത്തവരായിരിക്കാം. പക്ഷേ അവരിലൂടെ പോലും ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ തലയ്ക്കുള്ളിലില്ലെങ്കിൽ നാം നല്ല ക്രിസ്ത്യാനിയല്ല. ഇവിടെ വാസ്തവത്തിൽ ഈ ആട്ടിടയന്മാർ ക്രിസ്ത്യാനിയുടെ ഐക്കൺസായി മാറുകയാണ്. ഇവർ ആടിനെ മേയിച്ച് നടന്ന ഇവർ നിമിഷങ്ങൾ കൊണ്ട് ക്രിസ്തുവിൻ്റെ പിറവി അറിയിക്കുന്ന അപ്പസ്തലന്മാരായി പരിണമിക്കുകയാണെന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ഈ ക്രിസ്തുവിൻ്റെ ഈ പ്രവർത്തന ശൈലിയെ ഓപ്പണായിട്ട് ഉൾക്കൊള്ളാൻ ഇന്ന് സഭയ്ക്ക് കഴിയുന്നുണ്ടോ എന്ന് വാസ്തവത്തിൽ എനിക്ക് സംശയമാണ്. ഇന്ന് സഭാസ്ഥാനീയർക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് പ്രധാനപ്പെട്ട തലങ്ങളിലിരിക്കുന്ന വ്യക്തികൾക്ക് കഴിയുന്നുണ്ടോ? സംശയമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ഈ ക്രിസ്മസ് നാളുകളിൽ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടത് ആരെയാണ്? ഈ ക്രിസ്മസ് നാളുകളിൽ നമ്മളുടെ ശ്രദ്ധ കൊടുക്കേണ്ടത് മുഴുവനും അവഗണിക്കപ്പെട്ടവരിലേക്കാണ്. കാരണം അവരുടെ നാവ് ക്രിസ്തുവിൻ്റെ പിറവിയുടെ പ്രഘോഷണമായി മാറ്റപ്പെടുമെന്നുള്ളതാണ്. നാം ഈ ക്രിസ്മസ് നാളുകളിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില ആളുകളിലേക്കാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ്, അതിൻ്റെ ഒരുക്ക നാളുകൾ നമുക്ക് നൽകുന്ന ശക്തമായ ഒരു സന്ദേശമുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഈ നാളുകളിൽ അവഗണിക്കപ്പെട്ടവൻ്റെ വാക്കുകൾക്ക് കാതോർക്കുക. ശ്രദ്ധിക്കപ്പെടാതെ നീ മാറ്റിവെച്ചിരിക്കുന്ന ചില ജീവിതങ്ങളെ നിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വാക്കുകൾക്ക് നീ കാതോർക്കുക. അവരിൽ നിന്ന് ചില ക്രിസ്തുമസ് സമ്മാനങ്ങൾ തമ്പുരാൻ നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിറവിയുടെ ചില വലിയ സന്തോഷത്തിൻ്റെ സമ്മാനങ്ങൾ ഇവിടെ എന്താ പറയുക? സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ സന്തോഷം ഇവരെ അറിയിക്കുന്നത്? ഒരു ഹാപ്പിനെസ്സാണ്. വാസ്തവത്തിൽ ഹാപ്പിനെസ് എന്ന പദത്തിനും അപ്പുറത്തേക്ക് ക്രിസ്തുവിൻ്റെ പിറവി നൽകുന്ന ഒരു ആനന്ദം എന്ന് പറയുന്ന ഒരു പദത്തിലേക്ക് നമ്മളൊക്കെ ഉപയോഗിക്കേണ്ടി വരും ഒരു പക്ഷേ ഈ വാക്കിനെ. അപ്പോൾ ഈ സന്തോഷം എന്തുകൊണ്ടാണ് ഈ ആട്ടിടയന്മാരെ അറിയിക്കുന്നതെന്നതാണ്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ചെറിയ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ചെറിയ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, പാവപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്നത്. നിങ്ങൾ കുടിലുകളിലേക്കൊന്ന് ചെന്ന് നോക്കൂ. വലിയ ജീവിത സൗകര്യങ്ങളില്ലാത്ത ഗ്രാമങ്ങളിലെ കുടിലുകളിലേക്ക് ചെന്ന് നോക്കൂ. വാസ്തവത്തിൽ അവരനുഭവിക്കുന്ന സന്തോഷമായിരിക്കും വലിയ സന്തോഷം.
സമ്പന്നതയുടെ നടുവിൽ വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന, വലിയ വീടുകളിൽ താമസിക്കുന്ന, ആഡംബരങ്ങളുടെ നടുവിൽ താമസിക്കുന്ന ജീവിതങ്ങൾ പലപ്പോഴും സന്തോഷം അനുഭവിക്കുന്നുണ്ടാവില്ല. കാരണം എന്താ? കാരണം ആഡംബരമുള്ളൊരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ ഒന്നിലും തൃപ്തനല്ല. സമ്പത്ത് ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ജീവിതത്തിൽ തൃപ്തനല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. കാരണം അതുകൊണ്ടാണ് അവൻ സമ്പന്നനാകുന്നത് തന്നെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ, ഞാൻ സമ്പന്നനായ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ സ്വാർത്ഥനാണ് എന്ന് തന്നെയാണ്. സമ്പന്നൻ ഒരിക്കലും, ഒരു യഥാർത്ഥത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല. കാരണം അവൻ്റെ സമ്പത്തിൽ അവൻ്റെ ആവശ്യത്തിന് അധികമായി കഴിഞ്ഞാൽ അവൻ അതിൽ തൃപ്തനാകും, സാറ്റിസ്ഫൈഡ് ആകും. തൃപ്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തൃപ്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും മതി എന്ന് പറയും. സ്റ്റോപ്പ്, മതി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൃപ്തര, നമ്മൾ ഭക്ഷണം കഴിച്ചു, വിശക്കുന്നുണ്ട്, കറിയൊക്കെ വളരെ നല്ലതാണ്, നമ്മളിങ്ങനെ കഴിച്ചു കഴിച്ചുകൊണ്ടേ ഇരിക്കും. എന്ത് സംഭവിക്കും? നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ, കുറച്ച് നേരം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും തൃപ്തിയായാൽ പിന്നെ നമ്മൾ എന്ത് പറയും? മതി എന്ന് പറയും. ഏതൊരു കാര്യത്തിലും തൃപ്തിയായാൽ നമ്മൾ മതി എന്ന് പറയും. പക്ഷെ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ മതിയെന്ന് പറയില്ല. കാരണം എന്താ? കാരണം നമ്മൾ തൃപ്തരാകുന്നില്ല. തൃപ്തിയുള്ളവന് മാത്രമേ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ ജീവിതത്തിൽ. സന്തോഷത്തിൻ്റെ എക്സ്ട്രീം അനുഭവിക്കുന്നവൻ ആരാണ്? തൃപ്തി ലഭിച്ച ഒരാളാണ് സന്തോഷത്തിൻ്റെ എക്സ്ട്രീം അനുഭവിക്കുന്നത്. തൃപ്തി ലഭിക്കാത്ത ഒരാളും സന്തോഷത്തിൻ്റെ എക്സ്ട്രീം അനുഭവിക്കില്ല. കൃത്യമായി പറഞ്ഞാൽ പാവപ്പെട്ടവനാണ് സന്തോഷത്തിൻ്റെ എക്സ്ട്രീം അനുഭവിക്കുന്നത്. ഇവിടെ ഈ ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആനന്ദത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ ജീവിക്കുന്നവരാണ്, ആനന്ദത്തിൻ്റെ ഉയരങ്ങൾ അനുഭവിക്കുന്നവരാണ്, സന്തോഷത്തിൻ്റെ ഡെപ്ത് തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ടാണ് സന്തോഷത്തിൻ്റെ സന്ദേശം അവരെ അറിയിക്കുന്നത്. സന്തോഷത്തിൻ്റെ സന്ദേശം സമ്പന്നരുടെ നടുവിലാണ് ക്രിസ്തു അറിയിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് ഒരു സന്തോഷവും ഫീൽ ചെയ്യില്ലായിരുന്നു. കാരണം ഓ, ക്രിസ്തു പിറക്കുന്നു, അതിനപ്പുറമുള്ള വേറെന്തോ കാര്യത്തിന് വേണ്ടി അവരുടെ മനസ്സ് തേടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കടക്കിപ്പെടാത്ത ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ആടിനെ മേയ്ക്കലിന് അപ്പുറത്തേക്ക് അവർക്ക് തേടാനൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് അന്വേഷിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സന്തോഷത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്കാണ്, തൃപ്തിയുള്ള ഒരു ജീവിത ശൈലിയുള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്കാണ് ക്രിസ്തുവിൻ്റെ പിറവിയുടെ സന്ദേശം ആദ്യം എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പിറവിയുടെ സന്ദേശം നിനക്ക് സന്തോഷം നൽകണമെങ്കിൽ നീ അടിസ്ഥാനപരമായി നിനക്ക് ലഭിച്ച നന്മകളിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, തൃപ്തി ഉണ്ടായിരിക്കണം. ഇത് മതി എന്ന് പറയുന്ന ഒരു ആത്മീയത നിന്റെ ജീവിതത്തിൽ വളർന്നു വന്നാൽ മാത്രമാണ് ഈ ക്രിസ്തുവിലൂടെ പങ്കുവെക്കപ്പെടുന്ന സന്തോഷം അനുഭവം. ഇന്ന് ക്രിസ്മസിന് എത്ര പേര് സന്തോഷിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ഈ സന്തോഷം എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഈ സ്റ്റാർ ഇടുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറെ പടക്കം പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്മസ് വെക്കേഷൻ ഒരു ടൂർ പോകുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ സ്കൂളിൽ പോകണ്ടാതെ അവധി പിടിച്ച് സിനിമ കണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ക്രിസ്തുവിൻ്റെ പിറവി ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തുന്ന സന്തോഷം, ആ സന്തോഷം നിനക്ക് ലഭിക്കണമെങ്കിൽ ലൈഫിൽ സംതൃപ്തി എന്ന് പറയുന്ന ഒരു തലം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഉള്ളതിൽ തൃപ്തനാണെന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമാണ് ക്രിസ്തുവിൻ്റെ പിറവിയുടെ സന്തോഷം നിനക്ക് ലഭിക്കുകയുള്ളു. അല്ലാത്തതെല്ലാം പടക്കം പോലെ തന്നെ പൊട്ടിക്കഴിയുമ്പോൾ തീർന്നു പോകുന്നതേ ഉണ്ടാവുകയുള്ളൂ. ക്രിസ്മസ് കഴിഞ്ഞ് പുതുവർഷം പിറക്കുമ്പോഴേ അവസാനിക്കുന്നതിൻ്റെ സന്തോഷം, ടൂറ് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അവസാനിക്കുന്നതിൻ്റെ സന്തോഷം, സകലവും കുമിള പോലെയാണ്. എന്നാൽ ഈ ക്രിസ്തു അനുഭവത്തിൻ്റെ സന്തോഷം, ആ സന്തോഷം നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷം, ലൈഫ് ലോങ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത്, അത് സാധിക്കണമെങ്കിൽ ഈ ആട്ടിടയന്മാരുടെ ഈ തൃപ്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ജീവിതത്തിലുള്ളതിൽ സംതൃപ്തരായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലാണ് ആനന്ദത്തിൻ്റെ ഡെപ്ത്, ക്രിസ്തു മീൻ ചെയ്ത ആനന്ദത്തിൻ്റെ ഡെപ്ത് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അട്ടിടയന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ
തിരുപ്പിറവിയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചസ്സുകൾക്കായി നന്ദിയോടെ മഹത്വം. തമ്പുരാനെ, ഞങ്ങളോടങ്ങ് വ്യക്തിപരമായി സംസാരിച്ചുവല്ലോ. നാഥ, ആട്ടിടയന്മാരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് നൽകണമേ. കണക്കിൽപ്പെടാത്തവരെ തേടി വരുന്ന അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നു. നാഥ, ഞങ്ങളെ തേടി അങ്ങ് വരണമേ. സന്തോഷത്തിൻ്റെ ആഴം അനുഭവിക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ തൃപ്തിയുള്ളവനാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആട്ടിടയന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആയിരിക്കുന്ന അവസ്ഥയിലുള്ള സംതൃപ്തി ഞങ്ങളുടെ ജീവിതത്തിനും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവ്, വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ദ്രുഹായുടെയും നാമത്തിൽ തന്നെ.